ഹായ്, എൻ്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡ്രീം ടീം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹത്തിൽ അത് പോസിബിൾ ആയിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും എന്നുള്ള ഉദ്ദേശത്തിൽ ഷെയർ ചെയ്യുകയാണ്. ഒരു ഡ്രീം ടീം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു വിഷനാണ്. ആ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രീം ടീം ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു വിഷൻ. ആ വിഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റ് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം ടീം നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈഗോ, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്, ആൾക്കാരുടെ വിശ്വാസമില്ലായ്മ, ആൾക്കാരുടെ മുൻവിധിയോട് കൂടിയിട്ട് ചിന്തിക്കുന്ന രീതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിഷൻ പോസിബിളാക്കി എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപവറിംഗ് മെൻറ്റാലിറ്റിയാണ്. നിങ്ങൾക്ക് വ്യക്തികളെ എംപവർ ചെയ്യാനുള്ള, ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു വിഷൻ വേണം, അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി വേണം. ആ മെൻറ്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മറ്റുള്ളവർ വളരണം, മറ്റുള്ളവർ ഉഷാറാവണം എന്നുള്ളൊരു വിഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രീം ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വാണ്ട് ടു ബിക്കം ദ ലീഡർ ഹു ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. അതായത് ഇന്ന് എൻ്റെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഫ്യൂച്ചർ ലീഡേഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യം ആവണം എന്നുള്ള എൻ്റെ കടുത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കാനും ഇവരെൻ്റെ കൂടെ നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ടാവണം. മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഡ്രീം ടീം ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ കൾച്ചർ. അതായത് നിങ്ങളുടെ കമ്പനി ആവട്ടെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷാഫീൻ സ്പേസിൽ ഇവിടെ ഒരു കൾച്ചറുണ്ട്, ഒരു ഡെമോക്രാറ്റിക് കൾച്ചറാണ്. ഈ നമ്മുടെ കൾച്ചറിൽ നമ്മൾ എന്ന് വെച്ചാൽ ഫ്രീഡം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒതൻറ്റിസിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള വാല്യൂസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു കൾച്ചർ നമ്മുടെ ടീമിൻ്റെ ഇടയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രീം ടീം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ആ കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒരു ഡ്രീം ടീം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഷാഫീൻ സ്പേസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഡ്രീം ടീം എന്ന് പറയുന്നൊരു പ്രോഗ്രാം. ഇത് ഒരു ലീഡർ എന്ന നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ടീം വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവർ എന്തും മാറ്റി വെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ടീമിനെ മികച്ചൊരു ടീമാക്കി മാറ്റിയെടുക്കാം. നല്ല ടീം സ്പിരിറ്റുള്ള, ഡെഡിക്കേഷനുള്ള, ഹൈ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്ന, ഏത് സമയത്തും വിളിച്ചു കഴിഞ്ഞാൽ സഹായത്തിന് ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സോ യു അറ്റൻഡ് ദിസ് പ്രോഗ്രാം, ഡോണ്ട് മിസ് ദിസ് പ്രോഗ്രാം, ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് ദ വേ യു ഡു ബിസിനസ്, ദ വേ യു മാനേജ് പീപ്പിൾ, ദ വേ യു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ബിൽഡ് ഫർദർ യുവർ ടീം ആൻഡ് എൻറ്റയർ ബിസിനസ്. Anyway, wish you all the best and see you at the program. Bye-bye, take care. This is me, Shafi Muhammad. See you later.